നമസ്കാരം. ഈ നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൻസ് NRC കേരളത്തിലടക്കം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ട്. അത് നടപ്പിലാക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നറിയാൻ കഴിയുന്നു. ചിലയിടങ്ങളിലൊക്കെ അത് നടപ്പിലാക്കി തുടങ്ങി എന്ന് കേൾക്കുന്നു. എന്നാലും എതിർപ്പുകൾക്ക് ഒരു കുറവുമില്ല. ഈ രീതിയിൽ തന്നെ കേരളത്തിൽ പലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള എതിർപ്പിൻ്റെ സ്വരങ്ങൾ. എന്താണ് ഇതെന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ദേശീയ പൌരത്വ നിയമം, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, ഇതൊന്നും എന്താണെന്ന് മനസ്സിലാക്കാതെയാണല്ലോ ഇവിടെയുള്ളവർ പതിവായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതികരണം ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമ്മൾ ആലോചിക്കണം, കേരളത്തിലേക്ക് എത്ര ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ കൃത്യമായ രേഖകളില്ലാതെ എത്തുന്നുണ്ട്. ഇവിടെ ഹോട്ടലുകളിലും ഒക്കെ ധാരാളം പേർ പണിയെടുക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ എത്രയോ പേർ. പെരുമ്പാവൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. അവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കാൻ മാത്രമല്ല, കടകൾ നടത്താനും അതുപോലെ മുറുക്കാൻ കട നടത്താനും മറ്റ് ഷോപ്പുകൾ നടത്താനും, അതായത് ബിസിനസ് സംരംഭങ്ങളിലേക്ക് വരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മുടെ പെരുമ്പാവൂരുള്ള ഒരു സുഹൃത്ത് സൂചിപ്പിച്ചത്, ഒരു സഹപ്രവർത്തകൻ സൂചിപ്പിച്ചത്. തീർച്ചയായും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യമല്ലേ? ഇത് ചിന്തിക്കേണ്ടേ? നമ്മൾ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ, കൃത്യമായി പറഞ്ഞാൽ മിനിഞ്ഞാന്നാണ് സംഭവമുണ്ടായത്, മനസ്സിനെ ഞെട്ടിക്കുന്ന, മനുഷ്യൻ്റെ ചോര തണുത്തുറഞ്ഞു പോകുന്ന ഒരു സംഭവമുണ്ടായി. സംഭവം എന്താണെന്ന് കേട്ടോളൂ. ഒരു വേള ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. വളരെ വളരെ പൈശാചികമായ ഒരു സംഭവം. അന്യസംസ്ഥാന തൊഴിലാളിയായ സഹപ്രവർത്തകനും ബന്ധുവുമായ യുവാവ്, അതായത് അന്യസംസ്ഥാന തൊഴിലാളിയെ ബന്ധുവും സുഹൃത്തുമായ യുവാവ് കഴുത്തറുത്ത് കൊന്ന ശേഷം സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. 19-കാരനായ അസം സ്വദേശി അബ്ദുൾ അലിയാണ് സുഹൃത്തും ബന്ധുവുമായ ജലാലുദ്ദീൻ എന്ന 26-കാരനെ കഴുത്തറുത്ത് കൊന്ന ശേഷം അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമമായ ലൈക്കിയിൽ വീഡിയോ ഇട്ട് ഈ കൊലപാതകം ആസ്വദിച്ചത്. സ്വന്തം സുഹൃത്താണ്, തൊഴിലാളിയാണ്, ഇയാളുടെ കൂടെ തന്നെ പണിയെടുക്കാൻ വന്നതാണ്, അസം സ്വദേശിയാണ്. അപ്പോൾ ഈ യുവാവ് ഈ ബന്ധുവിനെ കഴുത്തറുത്ത് കൊന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ സഹിതം ഇതിൻ്റെ ദൃശ്യങ്ങളും ഇതോടനുബന്ധിച്ചുള്ള ദൃശ്യങ്ങളുമൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെ നമുക്കിതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കും? മൃതദേഹത്തിൻ്റെ ദൃശ്യങ്ങളും ഹിന്ദി പാട്ടും സംഭാഷണവും ചേർത്താണ് സമൂഹ മാധ്യമത്തിൽ ഒരു വീഡിയോ ഉണ്ടാക്കി ഇയാൾ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊല്ലപ്പെട്ട ജലാലുദ്ദീൻ്റെ ഫോണിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തത്. പോലീസ് റൂമിലെത്തുമ്പോഴും അബ്ദുൾ അലി ഫോണിൽ വീഡിയോ ദൃശ്യങ്ങൾ, ഈ കഴുത്തറുത്ത് കൊന്ന ശേഷം ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈവായി. കഴിഞ്ഞ ദിവസം രാവിലെയാണ് അഞ്ചലിനെ നടുക്കിയ ഈ കൊലപാതകം അരങ്ങേറിയത്. കൊലപാതകത്തിൻ്റെ കാരണം അന്വേഷിക്കുകയാണ് പോലീസ്. അതിനുശേഷം പോലീസ് എത്തിയപ്പോൾ ഈ അബ്ദുൾ അലി എന്നയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അയാളിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. സുഖം പ്രാപിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആ ഒരു മനസ്സാണ് കാണേണ്ടത്. അത്രയും ക്രൂരമായ മനസ്സുള്ളവരാണ് ഈ കടന്നു വരുന്നവരിൽ ഭൂരിഭാഗം എന്ന് ഇവിടുത്തെ കേരളത്തിലെ തന്നെ പല മനഃശാസ്ത്രജ്ഞരും വിലയിരുത്തിയിട്ടുണ്ട്. ഇവർ കൂട്ടമായി ചേർന്ന് ആക്രമിക്കും. ഇവർ കൂട്ടമായി ചേർന്ന് സ്ത്രീകളെ കടന്നു പിടിക്കും, ആക്രമിക്കും, ഉപദ്രവിക്കും. ഇവർ കൂട്ടമായി ചേർന്ന് സഞ്ചരിക്കും. ഇവരുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥയും, ഈ ബംഗ്ലാദേശികളും അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി അസമിലെത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരും ഒക്കെ തന്നെ ഈ രീതിയിലാണ് പെരുമാറുന്നത്. എന്നിട്ടും ഇവർക്കൊന്നും ഒരു രേഖയും ഇവിടെ വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് ഈ ബഹളം കൂട്ടുന്നവർ ഇതൊക്കെ ഒന്ന് കേട്ടാൽ നന്നായിരുന്നു. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് കോട്ടയത്ത് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതിനു മുൻപ് എറണാകുളം നഗരമധ്യത്തിൽ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതിനു മുൻപ് തൃശ്ശൂർ ജില്ലയിലെ ചില ഭാഗങ്ങളിലൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മോഷണ ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ. ഇവനൊന്നും ഒരു രേഖയുമില്ലാതെ, ഒന്നുമില്ലാതെയാണ് ഇവിടെ എത്തുന്നത്. ഇവനൊക്കെ അവിടെ ചിലപ്പോൾ പ്രതിയായിട്ടും അവിടുന്ന് ഒളിച്ചോടിയുമൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ടും ഇവിടെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് അവരെ പൂവിട്ട് പൂജിക്കാനാണ് പിണറായി വിജയൻ സർക്കാർ തുനിഞ്ഞത്. എന്നിട്ടും പറയുന്നു NRCയും വേണ്ട, NPRും വേണ്ട, ഒന്നും വേണ്ട, ഇവന്മാർ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ. ഈ നാട്ടിലെ ജനങ്ങളുടെ, സ്ത്രീകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട, അവരെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള LDF സർക്കാർ ഇതിനൊക്കെ കൂട്ടുനിൽക്കുകയാണ് എന്ന് സംശയിച്ചാൽ, എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഒരു തെറ്റും ഉണ്ടെന്ന് തോന്നുന്നില്ല. സ്വന്തം കൂടപ്പുറപ്പിൻ്റെ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരൻ്റെ, ബന്ധുവിൻ്റെ തലയറുത്ത് അത് നൃത്തമാടി പാട്ടും പാടി സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പങ്കുവച്ചവൻ നമ്മളോടൊക്കെ, ഇവിടുത്തുകാരോടൊക്കെ എങ്ങനെ പെരുമാറും എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്.
എന്നിട്ടും ഇവിടെ ഒരു സർക്കാരുണ്ട്, കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളെ രേഖയുമില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിഥി തൊഴിലാളികളായി അവരെ പൂവിട്ട് പൂജിക്കുന്നു, അവരെ ഹാരമണിയിച്ച് സ്വീകരിക്കുന്നു. ഇതൊക്കെ സാധാരണ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ. ഇപ്പോൾ എല്ലാ വീടുകൾക്കും മതിലും ചുറ്റുമതിലും അതുപോലെയുള്ള സംരക്ഷണ ഭിത്തിയും ഒന്നും ഉണ്ടായി എന്നിരിക്കില്ല. സാധാരണക്കാരൻ്റെ വീട്ടിലൊക്കെ ഇരച്ചു കയറി ഇവനൊക്കെ ഇത്തരം താന്തോന്നിത്തരങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിഹരിക്കാൻ, ഇതൊക്കെ ഒന്ന് നടപടി സ്വീകരിക്കാൻ ഈ സർക്കാർ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിയമസഭയിൽ പ്രമേയം പാസാക്കാനും CAA ക്കെതിരെ ഗൊഗ്ഗോ വിളിക്കാനും NRC വേണ്ടെന്ന് പറയാനുമൊക്കെ കാണിക്കുന്ന ആ ഒരു തന്റേടം ഇതൊക്കെ ഒന്ന് പരിഹരിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ് ഈ അവസരത്തിൽ. വെബ് ഡെസ്ക് 10 മെയിൻ ന്യൂസ്.